എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇടുക്കിയിലെ ഹാങ്ങിങ് ബ്രിഡ്ജ്, അയ്യപ്പൻ കോവിലിലെ ഹാങ്ങിങ് ബ്രിഡ്ജാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇരുന്നൂറ് മീറ്ററാണ് ഇതിൻ്റെ നീളം, 1.2 മീറ്ററാണ് ഇതിൻ്റെ വീതി. ഒരേ സമയം 40-ൽ കൂടുതൽ ആൾക്കാർ കയറാൻ പാടില്ല. പുറകിൽ കാണുന്ന ഫുള്ള് പാർക്കിംഗ് ഏരിയയാണ്. പിന്നെ ഇതിലൊരു വഴിയുണ്ടായിരുന്നാണ് പറഞ്ഞത് പണ്ട്. അതായത് റിസർവയർ എല്ലാം ആകുന്നതിന് മുമ്പേ അവിടെ ഒരു വഴിയുണ്ടായിരുന്നു. അപ്പോൾ ആ വഴി അടഞ്ഞു പോയതുകൊണ്ട് പാരലായിട്ടുള്ളൊരു തൂക്കുപാലം പണിത് കൊടുത്തതാണെന്നാണ്. അപ്പോൾ ഇതിന് മുഴുവൻ KSEB സ്ഥലമാണെന്നാണ് ധനീഷ് പറഞ്ഞത്. അങ്ങ് അവിടെ നിന്ന് ദൂരെ നിന്നൊരു തോണി വരുന്നുണ്ടോ. ഈ തോണിയുടെ സർവീസ് തുടങ്ങുന്നത് ദേ ഈ സൈഡിൽ നിന്നാണ്. ഇവിടുന്ന് തോണി എടുത്തിട്ട് ഇതിലേക്കൂടെ മുഴുവൻ കറങ്ങാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ജലാശയത്തിനുള്ളിൽ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നല്ലപോലെ ആടുന്നുണ്ട് കേട്ടോ ബ്രിഡ്ജ്, നല്ല രീതിയിൽ ആട്ടമുണ്ട്. ഒരേ സമയം 40 പേർക്ക് കയറാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ കുലുങ്ങുന്ന കാണാം, നമുക്ക് മുന്നോട്ടേക്ക് നടക്കാം. നല്ല തൂക്കുപാലത്തിൽ കൂടെ നടന്ന ധനേഷ് അങ്ങ് ഫ്രണ്ടിലെത്തി കേട്ടോ. ഏകദേശം നടുക്കെത്തി. നടുക്കെത്തി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇതായിട്ട് ഇതിൻ്റെ വ്യൂ ഇവിടുന്ന് ഇങ്ങനെയും വരും, ഇവിടുന്നുള്ള വ്യൂ ഇങ്ങനെയും വരും. രണ്ട് സൈഡിലേക്കും വെള്ളം, മുകളിലൊരു മല. ഇങ്ങനെയാണ് പോകുന്നത് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. അതിൻ്റെ പുറകിലുണ്ടോ, അത് തോണിയിൽ ആൾക്കാർ പോകുന്നത്. അതുകൊണ്ട് ഈ സൈഡിൽ മുഴുവൻ അവിടെ ഫുള്ള് ഇടുക്കി ഡാമിൻ്റെ റിസർവയറാണ്, ജലസംഭരണിയാണ്. എൻ്റെ ആൾക്കാരിപ്പം കുറഞ്ഞു, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി കേട്ടോ. പെയിൻ്റൊക്കെ കുറേശ്ശെ പോയിട്ടുണ്ട്, ബാക്കിയെല്ലാം ഓക്കെയാണ്. തൂക്കുപാലം കഴിഞ്ഞാൽ നമ്മൾ അയ്യപ്പൻ കോവിലേക്കും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഇത് ഈ സൈഡിൽ മുഴുവൻ കാപ്പിത്തോട്ടമാണ്, പുറകിലേക്കൊക്കെ കാപ്പിത്തോട്ടങ്ങളാണ്. അപ്പം നടന്നു വന്ന തൂക്കുപാലം നമുക്ക് പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഇവിടെ നിന്ന് കാണാൻ, ഇവിടെ ദൂരെ നിന്ന് പാലം കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ, അടിപൊളി. നമുക്ക് അയ്യപ്പൻ കോവിലേക്ക് പോവാം. ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ അയ്യപ്പൻ കോവിൽ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ കണ്ട ഇല്ലിത്തൂറുമാണ് ഒന്ന്, ഇത് രണ്ട്, ഇനി ഇതിൻ്റെ പുറകിലുമുണ്ട് ഒരു ഇല്ലിത്തൂറും. അത്രയും ദൂരത്തു നിന്ന് നമ്മളിപ്പോൾ അതിലെ നടന്ന് അങ്ങ് കാണുന്ന ആ പാലത്തിൻ്റെ അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങ് കാണുന്നത് ഈ ശിവക്ഷേത്രമാണ്. വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ശിവരാത്രിയുടെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ വെള്ളം മുഴുവൻ പറ്റും. ഇതിലെ ജീപ്പും കൊണ്ട് പ്രവീണൊക്കെ വന്നിട്ടുള്ളതാണ്. അവിടെ നിന്ന് ഒരു നടയുണ്ട്, അതിലേക്ക് കൂടെ മുകളിലേക്ക് കയറാൻ വേണ്ടി പറ്റും. നട ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് കൂടെ മുകളിലേക്ക് കയറാൻ വേണ്ടി പറ്റുന്ന പറഞ്ഞ് അതിൻ്റെ ഫോട്ടോസ് എന്തെങ്കിലും പ്രവീണ്ടയിലുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ വഴിയെ കൂടെ, അത് നമ്മൾ തൂക്കുപാലത്തിൻ്റെ അവിടുന്ന് കണ്ട് ആ വഴിയെ ഇറങ്ങിയിട്ട് ഇതിലേക്കൂടെയൊക്കെ വെള്ളം വറ്റിയിട്ട് മണലായിരിക്കും, മണപ്പുറം എന്ന് പറയാൻ വേണമെങ്കിൽ. അതുപോലെ ഇങ്ങനെ വന്നിട്ട് ശിവരാത്രിയുടെ സമയത്ത് ആ ക്ഷേത്രത്തിൽ വന്നിട്ട് അവർ കയറിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്.